എല്ലാവരും പറയും ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പം ഏതൊരു ആർട്ടിസ്റ്റിനും നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുമ്പോഴും ഭയങ്കര ടെൻസ്ഡ് ആയിരിക്കും നമ്മൾ. ഇല്ല, എനിക്ക് പൂർണ്ണമായിട്ടും എൻ്റെ ക്രിയേറ്റീവ് സ്പേസിലിരുന്നിട്ട് തന്നെ ഇവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ദീപ്തി സതിയുടെ പുതിയ ഫോട്ടോഷൂട്ട് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുമ്പോൾ താരത്തിന്റെ പുത്തൻ സ്റ്റൈലിന് പിന്നിലെ സെലിബ്രിറ്റി സ്റ്റൈലിസ്റ്റ് താരുണ്യ വി കെ ശ്രദ്ധ നേടുകയാണ്. കോൺസെപ്റ്റ് ഫോട്ടോഷൂട്ടുകളിലൂടെ മലയാളികളെ ത്രസിപ്പിക്കുന്ന ദീപ്തി ബ്ലൗസ് ധരിക്കാതെ ചുവന്ന സാരിയിൽ ഇക്കുറി തിളങ്ങുന്നത് താരുണ്യയുടെ സ്റ്റൈലിംഗിൽ കൂടെയാണ്. ദീപ്തിയുടെ ഒരു ഷൂട്ട് പ്ലാൻ ചെയ്യുന്ന സമയം ഒരു ഡിഫറെൻറ്റ് കോൺസെപ്റ്റ് ചെയ്യണമെന്നുള്ളത് നമ്മളുടെ ആദ്യ ഡിസ്കഷനിൽ തന്നെ വന്നിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഇപ്പോൾ ഫോട്ടോഗ്രാഫറും വിഷ്ണുവും ഞാനും ഓൾറെഡി അത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വാരാണസി പോലുള്ള ഒരു പൈതൃക നഗരത്തിൽ ഒരു ഷൂട്ട് പ്ലാൻ ചെയ്യുമ്പോൾ നമുക്കൊരു കോൺസെപ്റ്റ് ഷൂട്ട് ചെയ്യാനുള്ള ഒരുപാട് സാധ്യതകളുള്ളൊരു സ്ഥലമാണ്. ആക്ച്വലി ഇറ്റ്സ് എ മോഡേൺ ടേക്ക് ഓൺ എ ട്രഡീഷണൽ അറ്റയർ. ഒരു സിംപ്ലിഫൈഡ് സ്റ്റൈലിംഗ് അപ്രോച്ചാണ് ഈ ഒരു ലുക്കിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ലൈക്ക് വിത്തൗട്ട് എനി കൈൻഡ് ഓഫ് ആക്സസറീസ്, സാരി മാത്രമാണ്. പിന്നെ ഒഫ്കോഴ്സ് ദീപ്തിയുടെ ഒരു കോൺഫിഡൻസും ആ ഒരു ബോൾഡ്നസ്സും എല്ലാം തന്നെ നമ്മളുടെ ഈ ടോട്ടൽ ലുക്കിൽ ഒരു ടൈംലെസ് അപ്പീൽ കൊണ്ടുവരാൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. നമ്മളൊരു ക്ലയൻറ്റിന് സ്റ്റൈൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒഫ്കോഴ്സ് അവരുടെ ഒരു ബോഡി ടൈപ്പ്, പിന്നെ അവരുടെ ഒരു പേഴ്സണൽ പ്രിഫറൻസ്, അവരുടെ ഒരു ചോയ്സ് എന്തായിരിക്കും, അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഇതെന്തായിരിക്കും. ചിലർക്ക് ഒത്തിരി ഹെവി ആയിട്ടുള്ള ലുക്ക് അല്ലെങ്കിൽ ഒത്തിരി ഹെവി ആയിട്ടുള്ള പാറ്റേൺസ് ഒന്നും ഇഷ്ടപ്പെടില്ല. അത് അവരുടെ ബോഡി ടൈപ്പിനും അതുപോലെ അവർക്ക് സ്യൂട്ടാവുന്ന കളേഴ്സ്, അവർക്ക് സ്യൂട്ടാവുന്ന ആക്സസറീസ്, ടോട്ടൽ ലുക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഒഫ്കോഴ്സ് അവരുടെ ടോട്ടാലിറ്റി നമ്മൾ നോക്കിയിട്ടാണ്. പ്രൈമായിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുമ്പം നമ്മൾ ഒഫ്കോഴ്സ് അവരുടെ ഒരു ബോഡി ടൈപ്പ് ഒരു പ്രൈം ഫാക്ടറാണ്. ഒരാളുടെ ബോഡി ടൈപ്പിന് എന്ത് ടൈപ്പ് ഓഫ് ഡ്രസ്സസ് ആണ് അല്ലെങ്കിൽ എങ്ങനത്തെ ടൈപ്പ് ഓഫ് ആക്സസറീസ് ആണ് അവർക്ക് സ്യൂട്ട് ചെയ്യുക എന്നുള്ളത്. പിന്നെ പേഴ്സണൽ ചോയ്സസ്, അവർക്ക് കംഫർട്ടബിൾ ആവുന്ന രീതിയിൽ, അവരെ പ്രസൻറ്റബിൾ ആക്കുന്ന രീതിയിൽ നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളത് വലിയൊരു ഫാക്ടറാണ്. ഇപ്പം ആക്സസറീസ് ആണെങ്കിലും ഡ്രസ്സാണെങ്കിലും അതുപോലെ തന്നെ ഉള്ളൊരു കാര്യമാണ് കളർ ചൂസ് ചെയ്യുന്നത്. സ്കിൻ ടോണിനനുസരിച്ച്, ഒരാളുടെ സ്കിൻ ടോണിനനുസരിച്ച് മാച്ച് ചെയ്യുന്ന കളേഴ്സ്, പിന്നെ ഡ്രസ്സിൻ്റെ പാറ്റേൺസ് വളരെ മിനിമലായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ചില സ്ലീവ് പാറ്റേൺസ് അല്ല അതുപോലെ നെക്കിൻ്റെ പാറ്റേൺസ്, അപ്പോൾ അതെല്ലാം ഒബ്സർവ് ചെയ്തിട്ടായിരിക്കും നമ്മളൊരു ക്ലയൻറ്റിന് ഒരു ഡ്രസ്സും അല്ലെങ്കിൽ ഒരു ലുക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ റോൾ ഓഫ് ഫാഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണ്. ഇപ്പം ഏറ്റവും ചെറിയ ഒക്കേഷൻ ആണെങ്കിലും ഒരു ഡേ ടു ഡേ ലൈഫിലാണെങ്കിൽ പോലും ആളുകൾ വളരെ ഒബ്സേർവ് ചെയ്തിട്ട് ട്രെൻഡ് ഫോളോ ചെയ്തിട്ടാണ് ഇപ്പോഴത്തെ ഒരു ആൾക്കാർ. ഇപ്പം വുമൻസ് ആണെങ്കിലും അതെ, ജെൻസ് ആണെങ്കിലും അതെ. അതിപ്പോൾ നമ്മളുടെ അടുത്താണെങ്കിലും ടിപ്സ് ചോദിക്കും, ഈ മീൻ ഓഫീസ് വെയർ അല്ലെങ്കിൽ ഡെയിലി വെയർ അങ്ങനെയുള്ള കാര്യങ്ങളിലാണെങ്കിൽ പോലും വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും ഇട്ടിട്ട് പോകാന്നുള്ളതിനേക്കാളും നമ്മളുടെ ബോഡിക്ക് അപ്പീലിംഗ് ആയിട്ടുള്ള, നമ്മളുടെ ലുക്ക് എലിവേറ്റ് ചെയ്യാനായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ, ഐ മീൻ ഇപ്പോൾ കൂടുതൽ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് ആൾക്കാർ. എങ്ങനെ എൻ്റെ അതൊരു കോൺഫിഡൻസ് ആണല്ലോ നമുക്കൊരു പേഴ്സണലി, നമ്മൾ പേഴ്സണലി അപ്പിയറൻസിൽ വരുന്ന ഒരു കോൺഫിഡൻസ് തീർച്ചയായിട്ടും ആൾക്കാർ ഇപ്പം അതിൽ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. കറൻ്റ്ലി ഞാനിപ്പം ശ്വേത മാമിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ആളുടെ പേഴ്സണൽ സ്റ്റൈലിസ്റ്റാണ്. അതല്ലാതെ വേറെയും ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ലൈക് സ്വാസിക, ദീപ്തി സതി, ജ്വൽ മേരി, അങ്ങനെ കുറച്ച്. എല്ലാവരും പറയും ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പം ഏതൊരു ആർട്ടിസ്റ്റിനും നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുമ്പോഴും ഭയങ്കര ടെൻസ്ഡ് ആയിരിക്കും നമ്മൾ. എന്തായിരിക്കും, കുറേ ആൾക്കാരുടെ ഒപ്പീനിയനൊക്കെ കേട്ടിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. ഞാൻ അങ്ങനെ ഒരു മുൻവിധിയോടുകൂടി പോയിട്ടുള്ള ആളുകളാണ് ഇവരെല്ലാം. പക്ഷേ എനിക്ക് എൻ്റെ, ഞാൻ വളരെ ഹാപ്പി ആയിട്ടാണ് ഇവരുടെ കൂടെ എല്ലാം വർക്ക് ചെയ്തിട്ടുള്ളത്. കാരണം എല്ലാവരും ഭയങ്കര കംഫർട്ടബിളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ആർട്ടിസ്റ്റാണ്. ആരും നമുക്ക് അങ്ങനെ പറയുന്ന രീതിയിൽ, ചിലർ പറയും ഭയങ്കര ജാളയാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവരുടെ കൂടെ വർക്ക് ചെയ്യാൻ. പക്ഷേ എനിക്ക് അങ്ങനെ പേഴ്സണലി എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. എല്ലാവരും വളരെ നല്ല രീതിയിലാണ് നമ്മളെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ, ഇപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സജഷൻസ് എടുക്കാനും
നമ്മളുടെ ഒപ്പീനിയൻസ് അവർക്ക് ഓഫ്കോഴ്സ് ചിലർക്ക് അത് ഓക്കെ ആയിരിക്കില്ല. അവർ പറയുന്നത് നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളൊരു കാര്യം അവിടെ നടക്കുകയുള്ളു. പക്ഷേ എനിക്ക് ഓഫ്കോഴ്സ് എൻ്റെ ഒരു ക്രിയേറ്റീവ് സ്പേസിൽ എന്താ പറയുക വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ അത് ഇല്ലാണ്ട് അവർ പറയുന്ന രീതിയിൽ ചെയ്യുക അങ്ങനെയൊന്നുമില്ല. എനിക്ക് പൂർണ്ണമായിട്ടും എൻ്റെ ക്രിയേറ്റീവ് സ്പേസിലിരുന്നിട്ട് തന്നെ ഇവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എപ്പോഴും നമ്മളുടെ ബോഡി ടൈപ്പിനും നമ്മളുടെ സ്കിൻ ടോണിനും മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള വളരെ മിനിമലായിട്ട്, നിങ്ങൾ ഒരുപാട് പൈസ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഒരുപാട് ഇപ്പോൾ എപ്പോഴും ബ്രാൻഡ് കോൺഷ്യസ് ആയിട്ട് ചൂസ് ചെയ്യണമെന്നോ ഒന്നുമില്ല. നമുക്ക് നമ്മുടെ ബോഡിക്ക് അപ്പീലിംഗ് ആയിട്ടുള്ള, നമ്മളുടെ ആ ഒരു എസ്തെറ്റിക് അപ്പീലിംഗ് കിട്ടുന്ന രീതിയിലുള്ള കോസ്റ്റ്യൂം ആയാലും അതുപോലെ ഓർണമെൻറ്റ്സ് ആയാലും വളരെ മിനിമലായിക്കോട്ടെ, പക്ഷേ ആ ഒരു രീതിയിൽ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക എപ്പോഴും.